ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നിത്യവഴുതനയുടെ ഒരു ഫ്രൈ ആണ്. അപ്പോൾ ഇതാണ് നിത്യവഴുതന. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് നിത്യവഴുതന പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒരു നിത്യവഴുതന 4 കഷ്ണം എന്ന രീതിയിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത് നീളത്തിൽ. അപ്പോൾ ഞാൻ അതൊക്കെ മുറിച്ചെടുത്തിട്ട് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇതിന് ഒരുപാട് കറയുണ്ട്, അപ്പോൾ നന്നായിട്ട് കഴുകി എടുക്കണം. കൂടാതെ ഞാൻ ഒരു ഉള്ളി, പിന്നെ കറിവേപ്പില, പച്ചമുളക് ഇതൊക്കെ എടുത്തിട്ടുണ്ട്. പച്ചമുളക് കട്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീയൊക്കെ കത്തിച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി, പച്ചമുളക്, പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഈ ഉള്ളി ഒന്ന് പാതി വേവിച്ചെടുക്കണം. അപ്പോൾ ഉള്ളി പാതി വെന്തതിന് ശേഷം നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ച നിത്യവഴുതന ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് മസാലയിൽ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ നമ്മുടെ നിത്യവേദന ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്കിത് ഒന്നും കൂടി വേവിച്ചെടുക്കാനുണ്ട്. ഇപ്പോൾ നമ്മുടെ നിത്യവേദന വെന്തിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് മാറ്റി വെക്കാം. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ വേറെ ലെവൽ സാധനമാണ് ഈ നിത്യവേദന. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത വീഡിയോ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി എത്തുവാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക. സപ്പോർട്ട് ചെയ്യുക.